പ്രാർത്ഥനയുടെ അനുഭവത്തെക്കുറിച്ച് വേദപുസ്തകം വളരെ ആഴമായി നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് തൻ്റെ പരിശുശ്രൂഷയിൽ അനേക ഇടങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുകയാണ്. പൗലോസ്ലിഹ കൊലോസർക്ക് എഴുതിയ ലേഖനം 4:2 രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്: പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. ഡിവോട്ട് യുവർ സെൽവ്സ് ടു പ്രേയർ വിത്ത് ആൻ അലേർട്ട് മൈൻഡ് ആൻഡ് എ താങ്ക്ഫുൾ ഹാർട്ട്. പ്രാർത്ഥനയിൽ രണ്ട് കാര്യം ആവശ്യമാണ് എന്ന് പൗലോസ്ലിഹ പറയുകയാണ്. അലേർട്ട് മൈൻഡ്, വളരെ ശ്രദ്ധയോടെ, വളരെ ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ പ്രാർത്ഥനയിൽ ശ്രദ്ധയോടെ ഇരിക്കാൻ നമുക്കിടയാകണം. രണ്ട്, നന്ദിയുള്ള ഹൃദയം. പ്രാർത്ഥനയുടെ ഓരോ അനുഭവങ്ങളിലും ഓരോ വിശ്വാസ പ്രതികരണങ്ങളിലും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. ദൈവവിശ്വാസം നമ്മൾ വർദ്ധിക്കട്ടെ, ദൈവകൃപ നമ്മൾ അനുഭവിക്കാനിടയാവട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയോടെ ലിനുവിൻ്റെ കുടുംബവും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ മഹത്വമേറിയ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ നിടയാക്കണമേ. കുറവ് വരാത്ത, കളങ്കമേൽക്കാത്ത പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഏറെ ധന്യമാക്കി തീർക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ദിനംതോറും നിന്നിൽ സമർപ്പിക്കുക എന്നെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾ നിന്നതിനെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏറിയ നന്മകളെ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.